ക്യൂ ഡെവലപ്പേഴ്സ് കോമഡി സൂപ്പ്. നർമ്മത്തിന്റെ മാമാങ്ക വേദിയിൽ ചിരിയുടെ അംഗത്തിനായി ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു. ഏവർക്കും സ്വാഗതം. ഇത് കോമഡി സൂപ്പർ നൈറ്റ് 2. കോമഡി സൂപ്പർ നൈറ്റ് 2 ൽ ഇന്നത്തെ അതിഥികൾ അച്ചായൻസ് എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായെത്തുന്നു നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ. ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം അനു സിതാര ആൻഡ് സഞ്ജു ശിവറാം. പിന്നെ ഇദ്ദേഹത്തെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഫ്ലവേഴ്സിലെ തന്നെ ഒരു കുടുംബാംഗമാണ്. ഫ്ലോർ മാറിയുള്ളൂ, മറ്റു ഫ്ലോർ അപ്പുറത്താണേ ഉള്ളൂ. പിന്നെ അനു സിതാര, മലയാളികൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു നായിക. താങ്ക്യു. ഇപ്പൊ എന്താണ് അച്ചായൻസ്? അച്ചായൻസ് ഒരു എന്റർടൈനർ. അച്ചായന്മാരിലെ വരുത്തനാണ് ഞാൻ. ഒരു പ്യുവർ എന്റർടൈനർ ആണ് ഞാനത്. വരുത്തനെന്ന് പറഞ്ഞത്, ഞാൻ ആക്ച്വലി ഒരു ക്രിസ്ത്യൻ ക്യാരക്ടർ അല്ല അതിൽ, പക്ഷേ അച്ചായന്മാരുടെ ഭാഗമാണ്. ഇപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതിനകത്ത് ഈ അച്ചായന്മാർക്കൊരു സ്വഭാവമുണ്ട്. പുറത്തുനിന്ന് ഒരാൾ വന്ന് അവരുടെ കൂട്ടത്തിലൊരാളെ പിന്നെ അയാൾ അവിടെയാണ്, അതന്നെയാണ്. അപ്പം അങ്ങനത്തെ ഒരു അച്ചായനാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നാല് അച്ചായന്മാരുടെ കഥ പറയുന്ന ഒരു കുറേ ട്രാവലുള്ള ഒരു സിനിമയാണ്. ജയറാമേട്ടൻ, പ്രകാശ് രാജ് സർ, ഉണ്ണി, ആദിൽ, ദെൻ അനു, അപ്പൊ അങ്ങനെ ഒരു വമ്പൻ. അതേപോലെ കുറേ ആൾക്കാരുണ്ട്, കുറേ ആൾക്കാരുണ്ട്. ഒരു 10-40 ആർട്ടിസ്റ്റുകൾ ഉണ്ട്. ഭയങ്കര ഒരു സെലിബ്രേഷൻ മൂഡായിരുന്നു സെറ്റില്. സിനിമയും അങ്ങനെയൊക്കെ തന്നെ, നല്ല എന്റർടൈൻമെന്റ് ഉള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. അച്ചായൻ. എന്താണ് ക്യാരക്ടറിന്റെ പേര്? എന്റെ ക്യാരക്ടറിന്റെ പേര് പ്രയാഗ. പ്രയാഗ എല്ലാം ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് ഭയങ്കര ഹാപ്പി മൂഡായിട്ടിരിക്കുന്ന പെൺകുട്ടിയാണ്. പിന്നെ പ്രയാഗയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് റീത്ത, അമലാപ്പൊളി ചെയ്യുന്ന ക്യാരക്ടർ. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും പെട്ടെന്ന് റീത്തയുടെ പിറകിലേക്ക് ഇങ്ങനെ മാറി നിൽക്കും, ഒളിഞ്ഞു നിൽക്കും. റീത്തയാണ് കാര്യം. അതെ അതെ, റീത്തയുടെ കൈ വേണം എപ്പോഴും പ്രയാഗയ്ക്ക്. അങ്ങനെയാണ്, കൂട്ടിന് എപ്പോഴും റീത്ത വേണം. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. എനിക്ക് ശരിക്കും അച്ചായൻസ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ, ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റുകളോട് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത്. ഇത്രയും പ്രകാശ് സാറുടെ കൂടിയാണ് എൻ്റെ ഫസ്റ്റ് ഷോട്ട് തന്നെ. അത് എനിക്ക് ഭയങ്കര എന്താ പറയുക, ത്രില്ലായിരുന്നു ശരിക്കും. എന്താണ് ക്യാരക്ടർ? എൻ്റെ ക്യാരക്ടർ റാഫി എന്ന് ആണ് ക്യാരക്ടറിന്റെ പേര്. ഒരുപാട് വ്യത്യസ്തതയുള്ള കഥാപാത്രമാണെന്ന് തോന്നുന്നില്ല, കാരണം എന്നിൽ നിന്നും എന്നാ ഏകദേശം എന്റെ സ്വഭാവമൊക്കെ അല്ല, അത്യാവശ്യം ഒരു ഫൺ ലവിങ് ക്യാരക്ടറാണ്, ഒരു ഈസി ഗോയിങ് ക്യാരക്ടറാണ്. ഒന്നിനും ഒരു ഒന്നിലും ബോധമല്ല. ഒരു ടെൻഷൻ സിറ്റുവേഷൻസ് വന്നാലും അയാൾ അയാളുടെ രീതിയിൽ വളരെ അത്രേ ഉള്ളൂ, അത്രേ വളരെ ഹ്യൂമറസ് ആയിട്ട് പോകുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറാണ്. പിന്നെ ഇപ്പോഴും ഈ അച്ചായൻ എന്ന് പറയുന്ന സീനിയർ അച്ചായൻ ജയറാമേട്ടനാണ്. അപ്പം എന്തെങ്കിലും പ്രശ്നം വന്നാൽ അങ്ങോട്ട് നോക്കിക്കോളും എന്നുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പം ഇതിനിടയ്ക്ക് കുറച്ച് ടെൻസ്ഡ് ആയിട്ടുള്ള കുറെ സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അപ്പോഴും പോലും ഇയാളൊരു കുറച്ചൊരു ഹ്യൂമറസ് ലൈനിക്ക് തന്നെയാണ് പോകുന്നത്. വലിയ സീരിയസ്നെസ് ഒന്നും എടുക്കാതെ ഉള്ളൊരു സംഭവം. വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഇയാളൊന്ന് സീരിയസ് ആവുന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പം ഞാനുമായിട്ടും വളരെ ചേർന്ന് പോകുന്ന ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നി. അത് മാത്രമല്ല, ഈ സിനിമയിൽ നോക്കുകയാണെങ്കിൽ ഒരു യങ്സ്റ്റേഴ്സിന്റെ ഒരു കൂട്ടം തന്നെ കാണാം. എല്ലാവരും വളരെ യങ്ങായിട്ട്, എല്ലാവരും ഇപ്പൊ സിനിമയെ വളരെ പാഷനോട് കൂടി കാണുന്ന ഒരു കൂട്ടം ആളുകളാണ് സിനിമയിൽ. അപ്പൊ അതിന്റെ ലൊക്കേഷൻ എങ്ങനെയായിരുന്നു? നല്ല രസമായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും ഷൂട്ട് ഉണ്ടായിരുന്ന വാഗമൺ കുട്ടമ്പുഴ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തായിരുന്നു. കുട്ടമ്പുഴ ഭയങ്കര ഇഷ്ടമായ സ്ഥലമാണ്. ഫുള്ളൊരു കാട്,
പാലക്കാടിന് അടുത്തൊരു റിസോർട്ട്. അപ്പൊ അടുത്തൊരു പുഴയൊക്കെ ആയിരുന്നു. ഇടയ്ക്ക് ആ പുഴയില് ആനയൊക്കെ ഇറങ്ങുന്നവരുന്നല്ലേ, ഷൂട്ട് നടക്കുന്ന സമയത്ത് ആനയൊക്കെ ഇങ്ങനെ പുഴയിൽ ഇങ്ങനെ ഇറങ്ങിയിരുന്നത് കാണാം വെള്ളം കുടിക്കാനൊക്കെ. നല്ല രസമായിരുന്നു. പിന്നെ എപ്പോഴും സിനിമയിലുള്ള പോലെ തന്നെ ഒരു ഹാപ്പി മൂഡ് തന്നെയായിരുന്നു ലൊക്കേഷനിലും. നിങ്ങളെ പേടിച്ചിട്ടാണോ ഇനി ആന ഇരിച്ചു പോയി വേഗം? ഞങ്ങളെ കണ്ടത് അച്ചായൻസിൽ എന്തൊക്കെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളൊക്കെ തിയേറ്ററിൽ പോയി കാണാം. അതിന് മുന്നേ ചെറിയ ഒരു സംഭവം ഞങ്ങൾ തരാം, ട്രെയിലർ കാണാം. നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? പുതിയ ഒരു സ്ഥലത്തേക്ക്. നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു സ്ഥലത്തേക്ക്. ചുറ്റും പോയി സവാശ, നമ്മൾ പെട്ടു. നടക്കില്ല, ഞാനിവിടെ ഉള്ളപ്പോ ഇത് നടത്തിക്കില്ല. ഫാദർ ജോസ് കിരിക്കടൻ. ഞാൻ ഫാദർ ഗിൽബർട്ട്. ഇത് റോയൽ ഹീറോയിസം കാണിക്കാനുള്ള പ്ലേസ്. ഇവിടുത്തെ ഹീറോ ഞാൻ. ഞാനിവരെ നന്നാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. സ്തോത്രം, നന്നായി. ഇത്ര പെടുന്നു. ഐ ലവ് യു. എനിക്ക് അവളെ ഇഷ്ടമാണ്. ഏതെങ്കിലും ഒരു പെണ്ണ് അടുത്ത് പെരുമാറിയാ അപ്പൊ തുടങ്ങും പ്രേമം. ബൈബിൾ വായിച്ചോ? ഫ്രൂട്ട്സ് കഴിച്ച് കഴിഞ്ഞിട്ട് കൊന്ത നമസ്കാരം ചൊല്ലിയോ? ഫ്രൂട്ട്സ് കഴിച്ച് അപ്പ ചൊല്ലി. ഇതിനും മാത്രം ഫ്രൂട്ട്സ് കഴിക്കാൻ നീയൊക്കെ എന്നെ പ്രസവിച്ച് കിടക്കുവാണോ ഇവിടെ? ഞാൻ ഒൻ്റെ ആളും അല്ലാതെ 40 പേരൊന്നുമില്ലല്ലോ. നമ്മൾ ഇവരുന്ന കപ്പൽ ഉണ്ടാക്കണം. എത്ര നേരമായി മോനെ തകർക്കണം. ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചല്ലോ, എന്നിട്ട് അവനെ ചതിച്ചു കളഞ്ഞല്ലോ. റോയിച്ച് എല്ലാത്തിനും കൂട്ടുകാരനല്ലേ, ഇവനെ കൂടെ കൂട്ടിക്കോ. കണ്ടുമുട്ടി അന്ന് രാത്രി സംഭവിച്ചത് മറ്റൊന്ന്. ട്രെയിലർ കാണുമ്പോ തന്നെ അറിയാം എല്ലാ ചേരുവകളും അടങ്ങിയ ഒരു സിനിമയാണ് അച്ചായൻസ്. പ്രണയമുണ്ട്, വിരഹമുണ്ട്, ഫൈറ്റ് ഉണ്ട്, ത്രില്ലുണ്ട്, കോമഡി ഉണ്ട്. അങ്ങനെ എല്ലാ ഘടകങ്ങളും ചേർന്ന് നമ്മളെല്ലാരും എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള ഒരു മൂവിയാണ് അച്ചായൻസ്. അപ്പോ ഇത്രയും നല്ല ക്യാരക്ടേഴ്സ് കിട്ടി. പ്രകാശ് രാജ് സാറിന്റെ കൂടെ ആയിരുന്നു ആദ്യത്തെ ഷോട്ട് എന്ന് പറഞ്ഞു. എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ശരിക്കും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഭയങ്കര ഒരു സെന്റിമെന്റൽ സീനായിരുന്നു, കരയുന്നൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ, കാരണം അത്രയും വലിയൊരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ അഭിനയിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ദൈവമേ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. പക്ഷെ ഞാൻ അടുത്ത് പോയിരുന്ന സാറിനോട് ഭയങ്കര എനിക്ക് ഒരു കൂളായിട്ടുള്ള അന്ന് പിന്നെ അനുവിന്റെ പേരെന്താ, ഇതുവരെ ചെയ്ത സിനിമ എന്താ ഏതാന്നൊക്കെ ചോദിച്ച് കമ്പനിയായി വേഗം. പിന്നെ സംസാരിച്ച് കൂളായി. ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു സാർ കേട്ടോ. കുറെ സീൻ ഉണ്ടായിരിക്കും സാർ. അതെ, ശരിക്കും ഞാൻ കരഞ്ഞ് കഴിഞ്ഞിരിക്കുന്ന സീനൊക്കെ ആണെങ്കിൽ അത് കരഞ്ഞു കഴിഞ്ഞ സീനൊക്കെ എടുത്തു കഴിഞ്ഞാൽ മെല്ലെ ഇങ്ങനെ അടുത്ത് കൂടെ വന്നിട്ട് പ്രശസ്ത ഓസ്കാർ അനു സിതാരക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് വേഗം പോകും സാർ. പിന്നെ ഒരുപാട് സമയം ഷൂട്ടൊക്കെ പോവുകയാണെങ്കിൽ സാറ് പാക്കപ്പ് ആയില്ല, ആരെ പറഞ്ഞ പാക്കപ്പ് എന്ന് അങ്ങനെ വെറുതെ നമുക്ക് ആദ്യം ഒരു ഇൻഹിബിഷൻ ഉണ്ടായിരുന്നു. പുള്ളി എങ്ങനെയായിരിക്കും, ഭയങ്കര സീരിയസ് ആയിട്ട് ഒരാളെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള കൂടുതലും വില്ലൻ ക്യാരക്ടേഴ്സാണ്, ഭയങ്കര ഇന്റൻസ് ക്യാരക്ടേഴ്സാണ്. അപ്പൊ എല്ലാവരും കുറച്ചൊരു മടിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പോകെ പോകെ നമുക്ക് ഭയങ്കര ഈസി ആയിരുന്നു, ഭയങ്കര കംഫർട്ടാണ്. പിന്നെ വേറൊരു ഇതെന്ന് വെച്ചാൽ അദ്ദേഹം മുമ്പിൽ നിൽക്കുമ്പോൾ ചില കൈൻഡ് ഓഫ് ആക്ടേഴ്സ് നമ്മളിൽ നിന്നും ഗിവ് ആൻഡ് ടേക്കിനേക്കാൾ അപ്പുറം ഹിൽ ബ്രിങ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് യു. പുള്ളി ഭയങ്കര നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ. ആ പുള്ളി ഇങ്ങനെ ആയിരിക്കും പറയാൻ നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കും, പക്ഷെ അങ്ങനെ ആയിരിക്കില്ല അദ്ദേഹം ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിന് റിയാക്ഷൻ കുറച്ചുകൂടി കുറെ കൂടി നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ജയറാമേട്ടൻ. ജയറാമേട്ടൻ എനിക്ക് ഒന്ന് ഈ നേരത്തെ പറഞ്ഞ പോലെ കുറെ ചെറുപ്പക്കാരുണ്ടെന്ന് പറഞ്ഞാൽ ജയറാമേട്ടൻ നരയൊക്കെ വെച്ചിട്ടും ഇത്ര ചുള്ളനായിട്ട് ഞാൻ സത്യം പറഞ്ഞ സിനിമയിലേ കണ്ടിട്ടില്ല. അതായത് സോൾട്ട് ആൻഡ് പെപ്പർ ആണെങ്കിലും ജയറാമേട്ടൻ സോൾട്ട് ആൻഡ് പെപ്പറിന് ഒക്കെ വെച്ചിട്ട് പക്ഷെ ഇതിനകത്ത് വെച്ചാല് സോൾട്ട് ആണ് കൂടുതൽ, പെപ്പർ 100 ഗ്രാം എന്തോ പേരുണ്ട് കുറച്ചേ ഉള്ളൂ. പക്ഷെ അത് ഇത്ര സ്റ്റൈലിഷ് ആയിട്ട് ക്യാരി ചെയ്തിട്ട് അത് ഭയങ്കര രസമായിരുന്നു എനിക്ക് തോന്നുന്നത്. ഇതിന് ശേഷം ഈ സിനിമയ്ക്ക് ശേഷമാണ് ഇപ്പൊ ആ ലുക്ക് മാറ്റി. ജയറാമേട്ടന്റെ കൂടെ ഉള്ള ഈ ഒരു ഗാംഗിൽ ചേർന്നപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സഞ്ജു ഏട്ടനാണ് ഏറ്റവും വലിയ എക്സ്പീരിയൻസ് അല്ലേ? ജയറാമേട്ടൻ എന്ന് വെച്ചാല്
ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പിന്നീട് പുള്ളി ഒരു ഏജ് ഗ്യാപ്പോ അല്ലെങ്കിൽ ഒരു ജനറേഷൻ ഗ്യാപ്പോ അങ്ങനെ ഒന്നുമില്ല. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെക്കാട്ടിലും ഒരുപക്ഷെ സെറ്റില് ആക്റ്റീവ് ആയിട്ട് നിൽക്കുകയും ഷോട്ട് കഴിഞ്ഞാൽ പുള്ളി പോകുന്നില്ല. ജെറമൻ അവിടെ മാറി നിന്നിട്ട് നമ്മളെ കളിയാക്കും. അതെ, കൂടുതൽ നമുക്ക് എന്നിട്ട് നമ്മളെങ്ങനെയെങ്കിലും ഒരു സീൻ ഭയങ്കര ഇന്റൻസ് സീനൊക്കെ ആയിരിക്കും. അപ്പൊ പുള്ളി അവിടെ നിന്നിട്ട് കൈയെ കാണിച്ചിട്ട് പുള്ളിയുടെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മളെ കളിയാക്കുക. അപ്പൊ നമ്മളെങ്ങനെ അതിങ്ങനെ പുള്ളി അവിടെ നിന്ന് ക്യാമറയുടെ പുറകെ നിന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചോണ്ടിരിക്കും, പ്ലീസ് ജെറമൻ്റെ പോ പ്ലീസ് ഒന്ന് പോ, നമ്മള് പറയേണ്ടി വരും. പക്ഷെ ഒരു ഫുൾ ഫണ്ണായിരുന്നു. ദെൻ ആദിൽ ഉണ്ടായിരുന്നു, ഉണ്ണി. ഉണ്ണി ആണെങ്കിൽ നമ്മളെ അടുത്ത് എപ്പോഴും ഹെൽത്തിന്റെ കാര്യങ്ങളും പിന്നെ ഇത് കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ പടം കഴിഞ്ഞപ്പോഴേക്കും ഉണ്ണി ഇപ്പൊ പാട്ടിന്റെ ഇതിലായി. മറ്റേ സെൽഫി എടുക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ വരുമ്പോ സെൽഫി ഇപ്പൊ വേണ്ടെന്നൊക്കെ പറയും. ചേട്ടാ ഒരു രണ്ടുപേര് പാട്ട് പാടുന്ന വെച്ച് കഴിഞ്ഞാൽ നാലുപേര് പാടാം, വേഗം പാടിക്കൊണ്ട് നാലുപേര് പാടാം. തീർച്ചയായും പെട്ടെന്ന് ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവരണം ഉണ്ണി മുകുന്ദനെ. അതെ, അത് കോമഡിക്കല്ലോ, പക്ഷെ അത് കോമഡി ആവില്ല, നന്നായി പാടും. എല്ലാരും നല്ല റിവ്യൂ ആണല്ലോ പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ പ്രതീക്ഷകള് ഒരിക്കലും അസ്ഥാനത്ത് ആവില്ല. തീർച്ചയായിട്ടും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവും മൂവി. എല്ലാരും തിയേറ്ററിൽ പോയി കാണുക. അച്ചായൻസ് ഇത് തന്നെ ഇടവകക്കാരും പറയണേ, ഇവനെയൊക്കെ കൊല്ലണോന്ന്. എനിക്ക് കുന്തിരിക്കും പോക്കണേ ഇഷ്ടം, പക്ഷെ എന്റെ അണ്ണാക്കി വെച്ച് പോയിക്കല്ലേ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നമ്മൾ ഏകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാരിൽ ഒരാരോമൽ ഉണ്ണിവിരുന്നല്ലോ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാൻ റവ ഫാദർ ക്ലെമൻസ്. ഞാൻ ഉപ്പുമാവ് കപ്പിയർ സോളമൻ. എന്നാണ് ഉപ്പുമാവായത്? അച്ഛൻ എന്നാണ് റവയായത്? എടാ, ഇത് ഈ റവറന്റിന്റെ റവയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിന്റെ ഉപ്പുമാവിന്റെ കേസാണ് ഈ പറയണത്. ഇത് പൊളിക്കുവേ. നമസ്കാരം, ഞാൻ ക്ലെമൻറ്റ്. ഓ, ഒന്നും പറയണ്ട, എന്ത് ചോദ്യമാ നിങ്ങൾ ചോദിക്കുന്നത്? ഇതൊക്കെ അച്ചായൻ സിനിമയിൽ അഭിനയിച്ച ടീമല്ലേ. അച്ചായൻ സുള്ളടുത്തല്ലേ അച്ഛന്മാർക്ക് വരാൻ പറ്റുള്ളൂ. ചുമ്മാ തോന്നിട്ട് കേറി ഇറങ്ങില്ല അല്ലേ, അതുകൊണ്ടല്ലേ വന്നത്. ഈ ചാനലിലേക്ക് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പള്ളിയിലൊന്നും ഞായറാഴ്ച ഒരു മനുഷ്യൻ വരാറില്ല. അതുകൊണ്ട് ഞാൻ ചാനലിലൂടെ എന്തെങ്കിലും പറയാന്ന് വെച്ചു, അതെങ്കിലും അവര് കാണട്ടെ, ഇല്ലെങ്കിൽ യൂട്യൂബിലെങ്കിലും എടുത്ത് കാണുമല്ലോ. അല്ലെങ്കിൽ തന്നെ എനിക്ക് കുറെ കമന്റ് ഒക്കെ വീഴും. കമന്റ് വീഴും, അത് അറിഞ്ഞോണ്ട് തന്നെയാ വന്നേക്കണേ. അച്ഛന്റെ പേരെന്താ ക്ലെമന്റ്? പിന്നെ പുള്ളി അറിഞ്ഞിട്ടേക്കണ പേരായത്. അത് പറഞ്ഞോട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ യൂട്യൂബിൽ എനിക്ക് കമന്റ് വരും. അതുകൊണ്ട് ഞാൻ ക്ലെമന്റ് എന്ന് പേരിട്ടു. കമന്റ് ക്ലെമന്റ് രണ്ടും കൂടെ ഏകദേശം അടുത്തടുത്ത് അങ്ങ് പോകുമല്ലോ. അതുകൊണ്ടാ നിങ്ങളെ കാണാൻ വന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല്, ഞാനൊരു ഗാന രചയിതാവാണ്. ഞാനൊരു സീഡി ഇറക്കും എല്ലാ വർഷവും ഭക്തി ഗാനത്തിന്റെ. അപ്പൊ ഈ സീഡി നിങ്ങൾ ഇടവകയിൽ വന്നിട്ട് രണ്ടുപേരും കൂടെ അത് പ്രകാശനം ചെയ്യണം. പ്രകാശനെ കൊണ്ട് ചെയ്യിക്കാനാണെങ്കിൽ നമ്മൾ ഇവിടെ വന്നെന്തിനാണ്? എന്റെ കപ്പ്യാരെ ഒന്നും മിണ്ടാതിരിയടാ. പ്രകാശനം എന്ന് പറഞ്ഞാൽ പുറത്തിറക്കണം. ഇവരെ കൊണ്ട് അച്ചായൻസിൽ അഭിനയിച്ച ടീമല്ലേ, അപ്പൊ ഇവര് വന്നൊക്കെ അത് പ്രകാശനം ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെയിറ്റ് ഉണ്ടാകും. അതുകൊണ്ടല്ലേ ഇവര് വിളിക്കാൻ വന്നത്. അപ്പൊ നിങ്ങൾ ഒന്ന് പ്രകാശനം ചെയ്യണം. അച്ഛപ്പം നന്നായിട്ട് പാടും. വിരമിച്ചപ്പോൾ ആ സങ്കടത്തിൽ ഞാൻ എഴുതിയ സോങ് ആണ്. ആക്ഷൻ ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ സിനിമാ സംഗീതമൊക്കെ, സിനിമാ സംഗീതം കൊണ്ട് സിനിമാക്കാരെ കുറിച്ച് ഞാൻ പാട്ടെടുത്തിട്ടുണ്ട്, സിനിമയെ കുറിച്ച് ഞാൻ സോങ് എഴുതിയിട്ടുണ്ട്, പിന്നെ അങ്ങനെ എന്തെല്ലാം. വിജയിച്ചപ്പോൾ ഞാനൊരു പാട്ട് എഴുതി, അതൊന്ന് നൂറ് കോടി ക്ലബിൽ കയറിയ പുലി മുരുക. കൊല്ലണം, ഇത് തന്നെ ഇടവകക്കാരും പറയണേ, ഇവനെയൊക്കെ കൊല്ലണോന്ന്.
ഈ ഒരു രാഗം കാണത്തുള്ളല്ലേ. അല്ലല്ല, ഇത് ഞാൻ എന്റെ മാസ്റ്റർ പീസ് ആണ്, ഇത് ഞാൻ വിട്ട് കളിക്കില്ല. ഈ ലോഹ കീറിയിട്ടുണ്ടല്ലോ. പള്ളിയിൽ ഭയങ്കര എലി ശല്യം. നിങ്ങളൊക്കെ സിനിമയിലൊക്കെ അഭിനയിച്ച ആൾക്കാരല്ലേ, എന്തെങ്കിലുമൊക്കെ ട്രിക്ക് അറിയാൻ പറ്റുമല്ലോ. ഈ പള്ളിയിൽ നിന്നും എലിയെ ഒഴിവാക്കാൻ ഞാൻ എന്ത് ചെയ്യണം അറിയാമെങ്കിൽ പറഞ്ഞു തരും. അച്ഛനുണ്ടല്ലോ, അപ്പൊ അച്ഛനവിടെ ഇതിനൊക്കെ ഒന്ന് മാമോദീസ മുക്കി ഒന്ന് ഉപദേശിച്ചാൽ മതിയായിരിക്കും. ആണല്ലേ, എനിക്ക് കുന്തിരിക്കും പോക്കണ ഇഷ്ടം, പക്ഷെ എന്റെ അണ്ണാക്കി വെച്ച് പോയിക്കല്ലേ. പാട്ട് പാടും, അഭിനയിക്കും, റെക്കോർഡ് ചെയ്യും, സീഡി അടിക്കും, വിൽക്കും, കംപ്ലീറ്റ് അച്ഛനാണ്. ഇടവേക്കാർ വിളിക്കുന്നത് ഫാദർ ബാലേന്ദ്ര വേലോലയല്ല, എല്ലാ പടിയും പുള്ളിയല്ലേ. മണി അടിച്ചോ, അത് പള്ളിയിൽ മതി, ഇവിടെ വെച്ച് എനിക്ക് അടിക്കണ്ടല്ല. ഈശോയെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാം. ഈശോയെ കുറിച്ച് ഞാൻ എന്ത് പറയാൻ, അഞ്ചപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്തവനാണ് ഈശോ. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഈ പ്രോഗ്രാമിനെ കുറിച്ച് എന്തെങ്കിലും. ഈശോയെ കുറിച്ച് ഞാൻ എന്ത് പറയാൻ, രാജ്യം രാജ്യത്തോടും മതം മതത്തോടും മനുഷ്യൻ മനുഷ്യനെയും തമ്മിൽ തല്ലി തലകേറി മരിക്കുന്ന സമയമാണത്, ശരിയല്ലേ. എന്താ അങ്ങനെയൊക്കെ വരാനുള്ള കാരണം? അല്ല അച്ഛാ, ഇതൊരു കോമഡി ഷോ അല്ല, അവിടെ ഈ മരണം ഇങ്ങനെയൊക്കെ വരും. ഇതിനുള്ള കാരണം മനുഷ്യ ശരീരത്തിലെ ഒരു അവയവമാണ്. നാക്കിന്റെ കേസാണ് ഞാൻ പറഞ്ഞത്. ഈ സാധനം അണ്ണാക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ വല്ല പ്രശ്നം ഉണ്ടാവില്ല. എടാ, ജെറുസലേമിലെ പാവപ്പെട്ടവർക്ക് കർത്താവ് എന്താ മരുഭൂമി വെച്ച് കൊടുത്തെന്നറിയാമോ? അപ്പവും പൊട്ടിക്കറി അല്ലേ? അപ്പവും പൊട്ടിക്കറി, അപ്പവും പൊട്ടിക്കറി കൊടുക്കാനായിട്ടേ കർത്താവിനോട് തട്ടുകടയാണ്. സിനിമ പാട്ട് പാടുവന്നാ ഞാൻ മൊഗാഷോയ്ക്ക് ഞാൻ എന്റെ പാട്ടല്ലേ പാടുന്നത്. അച്ഛന്റെ പരിപാടിക്ക് പോസ്റ്റർ അച്ഛന്റെ മുഖം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ആൾക്കാർ മൊഗാഷോ എന്നാണ് പറയുന്നത്. അച്ഛന്റെ മൊഗാഷോ പള്ളിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ പൊതുമ്പു വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കൊപ്രാ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കൊപ്രാ വെള്ളം. കരിക്കായിരുന്നു എഴുതിയപ്പോ, അത് കൊറേ നാളായില്ലേ, ഇപ്പൊ കൊപ്രയായി കാണും, അതുകൊണ്ടാണ് കൊപ്ര എന്ന് പാടും. കൊറച്ചാൾ കഴിയുമ്പോ വെളിച്ചെണ്ണ എന്ന് പാടും. അപ്പൊ മറന്നുപോയല്ലേ രണ്ടുപേരും വരണേ, കേട്ടാ സീഡി പ്രകാശനം ചെയ്യണം. പറ്റുമെങ്കിലും ഒരു 25,000 വെച്ച് സംഭാവനയൊക്കെ താ, സംഭാവനയൊക്കെ താ 25,000. ഉടായി പച്ചന്മാരാന്ന് അപ്പോഴേ പറഞ്ഞ അച്ഛന്റെ വേഷം ഞാൻ കേട്ടാ. ഇല്ല, അങ്ങനെയൊന്നുമില്ല, കാശിന് ടൈറ്റ് വരുമ്പോ ചിലപ്പോ ചില വേഷം കിട്ടും. ഞങ്ങളിവിടെ ഒരു പരിപാടി, ഞങ്ങളുടെ പടത്തിന്റെ പ്രൊമോഷൻ വേണ്ടി വന്നു. ഇവരൊരു ഫിലിം പ്രൊമോഷൻ വന്നതാണ്. നിങ്ങൾ ഇവിടെ ഉടായിപ്പോയിട്ട് വരാൻ പറഞ്ഞു. നിങ്ങൾ പടത്തിന്റെ പ്രൊമോഷൻ വന്നതാണോ? രണ്ടുപേരും കൂടെ ഞങ്ങൾ ജീവിക്കാൻ ഒരു പ്രൊമോഷൻ ആയിട്ട് ഞങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ വന്ന ആൾക്കാരാണ്. വലിയ സിനിമാടന്മാരായിട്ട് എന്തെങ്കിലും തന്നിട്ട് പോളിയാ. ഞങ്ങൾ ഇവിടെ ഒന്ന് ചാറ്റിക്കോട്ടെ പ്ലീസ്. അല്ല, എന്തെങ്കിലും ചില്ലറ തന്നാ മതി, അത് പിന്നെ തന്നോളാം. അല്ല, ആഹാരം മതി, കുഴപ്പമില്ല, എന്തെങ്കിലും തിന്നാൻ തന്നാലും മതി. നീ പോരാടാ കപ്പിയാരായിട്ട്. നിന്റെ അപ്പഴേ പറഞ്ഞ അച്ഛന്റെ വേഷം നീ കെട്ടണ്ട, കേക്കൂല. അച്ഛോ, സച്ചിന്റെ പാട്ടൊന്ന് പാടി തന്നിട്ട് പോവായിരുന്നെങ്കിൽ കുറച്ച് സന്തോഷായാലേ. സച്ചിന്റെ പാട്ട് നമ്മൾ പാടിയിട്ടല്ലേ. ട്രെയിനിൽ പാടുന്നുണ്ട്.